ഹായ്, പുതിയൊരു വീട്ടിലേക്ക് സാധനം ഇവിടെയും ഹയറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ പ്രാർത്ഥനകളൊക്കെ വിഫലമായി എന്ന് തന്നെ വേണം പറയാം. പ്രാർത്ഥകന് അല്ല, നമ്മളിപ്പം എന്താണ് ഒരു കളവ് നടത്തിയിട്ട് ദൈവത്തിന് നേർച്ച കൊടുത്തിട്ട് ഒരു യാതൊരു കാര്യമില്ല. അതുപോലെ തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ മണീച്ചിൻ തട്ടിപ്പാണ് ഹൈറിച്ച് എന്ന് പറയുന്നത്. അവർ ഇനി എത്ര പ്രാർത്ഥന കൊടുത്തിട്ടോ നരബലി ചെയ്തിട്ടോ പോലും കാര്യമില്ല എന്നാണ് പറയാനുള്ളത്. അപ്പോൾ 101 എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ആൾക്കാർ സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായിരുന്നു, പടക്കം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ യാതൊരു കാര്യമില്ല. കേസ് വിളിച്ച സമയത്ത് പ്രഗത്ഭനായ വക്കീല് ആ കേസ് വാദിക്കണമെന്ന് പറയാൻ ആ കോടതിയിൽ ഉണ്ടായോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യം വേണ്ടത്, ഇവർ പറയാറുണ്ടായിരുന്നു ഒരു നിക്ഷേപകനും പിന്നെ പരാതിയില്ല, ഒറ്റൊരു നിക്ഷേപകനും പരാതിയില്ല, ഫുള്ള് കള്ളക്കേസാണ്, അല്ല ആർക്കും തന്നെ പരാതിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു കുറച്ചൊക്കെ പരാതികളുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കോടതിയുടെ മുമ്പാകെ ഉള്ളതാണ്. എന്തിനാണ് ഈ നട്ട കൊരുക്കാത്ത കളവ് പറയുന്നത് എനിക്കറിയില്ല, കള്ള് പറയുന്നില്ല. എങ്ങനെ സത്യബോധമുള്ള നീതി ബോധമുള്ള ആൾക്കാർ ഈവന്മാരെ സഹിക്കുന്നതെന്നാണ്, എന്തിനാണ് ഇങ്ങനെ കളവ് പറയുന്നത്? ഈ നിയമം എന്ന് പറയുന്നത് നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ മുട്ടാകെയുള്ള ഒരു നിയമമാണ്. എന്തുകൊണ്ട് നിങ്ങൾ ആ നിയമത്തെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് നിങ്ങൾ ED വിശ്വസിക്കുന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് ബഡ്സ് കോടതികളെ വിശ്വസിക്കുന്നില്ല എന്നുള്ള ചോദ്യമുണ്ട്. നിങ്ങൾ കെട്ടുതാലി പണയം വെച്ചിട്ടാണെങ്കിലും വീട് പണയം വെച്ചിട്ടാണെങ്കിലും എങ്ങനെ ഇട്ടതാണെങ്കിലും നിങ്ങൾ എന്തുകൊണ്ട് നിയമത്തെ വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു വഴിയേ ഉള്ളൂ, അത് നിയമത്തിൻ്റെ വഴികൾ മാത്രമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ആ സമയത്ത് 12:30 എനിക്കിപ്പോൾ വാദിക്കണമെന്ന് പറയാൻ അവിടെ ഒരു ശബ്ദവും നമ്മൾ കേട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അത് പാസ് ഓവറായി, അത് എന്തായാലും മറ്റ് കേസുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതെടുക്കുക. അപ്പോൾ 4:45 ആ കേസ് വീണ്ടും വന്നു. വന്ന സമയത്ത് വേഗം തീർക്കുമോ, കുറേ സമയം വേണോ എന്ന് ചോദിച്ചു. നമുക്ക് കുറേ സമയം വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ജഡ്ജ് ചോദിച്ചു, എന്നാൽ പിന്നെ ഇന്ന് സമയം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല, നമുക്ക് ശനിയാഴ്ച വർക്കിംഗ് ഡേ ആണ്, നമുക്ക് ശനിയാഴ്ച പറ്റുമോ? പറ്റില്ല, ശനിയാഴ്ച ഒന്നും പറ്റില്ല. അപ്പോൾ ജഡ്ജ് വേറൊരു ദിവസം പറഞ്ഞു, അടുത്ത വ്യാഴാഴ്ച 7:12 ഇവരുടെ ഒന്നാം വാർഷികമാണ്, പൂട്ടിക്കെട്ടലിൻ്റെ ഒന്നാം വാർഷികം, അക്കൗണ്ടുകൾ ഫ്രീസായതിൻ്റെ ഒന്നാം വാർഷികമാണ്, വെറും ഒരു മാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരാഴ്ചത്തേക്ക് നീട്ടി വച്ചിരിക്കുന്നു, ഒരാഴ്ചത്തേക്ക് കമ്പനിയുടെ ആവശ്യപ്രകാരം നീട്ടി വച്ചിരുന്നു എന്ന് തന്നെ പറയാം. ഇവർ ഇന്ന് വാദിക്കാനോ അല്ലെങ്കിൽ ശനിയാഴ്ച വാദിക്കാനോ തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇന്നത്തെ 500,000 ഗോപിയായിട്ടുണ്ട്. അതിന് അടുത്ത 7-ാം തീയതിയിലേക്കുള്ള 500,000 പിരിച്ചോളും. അപ്പോൾ ഏതൊരു നിക്ഷേപകൻ പരാതിയായിട്ട് കോടതി മുമ്പാകെ വന്നിട്ടുണ്ട്, ആ ഇംപ്ലിമെൻറ്റും കേൾക്കാമെന്നുള്ള കാര്യം കൂടി ജഡ്ജ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആകെ കേട്ടിരുന്നത് ഇംപ്ലീഡ് ചെയ്ത നിക്ഷേപകൻ്റെ വക്കീലിൻ്റെ ശബ്ദം മാത്രമാണ് നമുക്കൊക്കെ കേൾക്കാൻ സാധിച്ചത്. അദ്ദേഹം പറഞ്ഞു ഇന്നെന്ന പോലെയാണ് കാര്യങ്ങൾ, ഓക്കെ ഞാൻ നിങ്ങളെയും കേൾക്കാം എന്നുള്ള കാര്യമാണ് 12:30 പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ഇപ്പം 4:45 എടുത്ത സമയത്തും ഇദ്ദേഹത്തിന് വാക്കുകൊടുത്തിട്ടുണ്ട്, ഞാൻ നിങ്ങളെയും കേൾക്കാം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമ്മുടെ ഹൈറിച്ച് മണിച്ചെയിൻ തട്ടിപ്പ് ടീം ആരാണ് ആ ഇംപ്ലിമെൻറ്റ് ചെയ്തത്, അദ്ദേഹത്തിന് എത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ കേസ് പിൻവലിക്കും എന്നുള്ള കാര്യങ്ങളായിട്ട് എന്തിന് നിങ്ങൾ ഭയപ്പെടണം? നിങ്ങളുടെ കയ്യിൽ എല്ലാ രേഖകളും ഉണ്ടെങ്കിൽ എന്തിന് ഒരാൾ നിയമ വഴിയിൽ പോകുന്ന ആളെ തടസ്സപ്പെടുത്തണം? അതാണ് ചോദിക്കാനുള്ളത്. ഒരാളെ തടസ്സപ്പെടുത്തിയാൽ, ഒരാളെ നിങ്ങൾ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ
ഓരോ തുള്ളിച്ചോരയിൽ നിന്നും 1000 പേർ ഉണരുന്നു എന്ന് പറയുന്ന പോലെ ആയിരക്കണക്കിന് FIR കൾ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെടും. അവരെയൊക്കെ നിങ്ങൾ സെറ്റിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ 277 കോടി മതിയാവില്ല, 2000 കോടി എങ്കിലും വേണ്ടിവരുമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോഴും ഒരു FIR പോലും ഇടാതെ, അയ്യൂബ് ഖാൻ പറയുന്ന പോലും ഒരു FIR പോലും ഇടാതെ കമ്പനിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ മേലോട്ട് നോക്കിയിരിക്കേണ്ടി വരും. നിയമവഴിയാണ് നിങ്ങൾക്ക് ഇത്തരം തട്ടിപ്പുകളിൽ പെട്ടുപോയാലുള്ള ഏക ആശ്വാസം എന്ന് പറയുന്നത് നിയമവഴിയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ബൈ.